വിവരങ്ങൾ പങ്കുവച്ചു. എം ജി സർവകലാശാലയിൽ നിന്ന് ബിരുദ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ കാണാതായ സംഭവത്തിൽ കേസ് കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ബന്ധപ്പെട്ട സെക്ഷനിൽ വിശദമായ പരിശോധന നടത്താൻ വൈസ് ചാൻസലർ പരീക്ഷാ കൺട്രോളർക്ക് നിർദ്ദേശം നൽകി. 54 ബിരുദ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകളാണ് കാണാതായത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, സർവത്ര ക്രമക്കേടുകളാണല്ലോ നമ്മുടെ സർവകലാശാലകളിൽ. ഇപ്പോൾ എം ജി സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം ഈ വിഷയത്തിൽ സർവകലാശാല ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ എന്താണ്? ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് ഈ സംഭവം സർവകലാശാലയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് സർവകലാശാല പലതരത്തിലുള്ള പരിശോധനകൾ കണ്ടെത്തിയെങ്കിലും ഈ 54 ബിരുദ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ ഏതാണ്ട് ഒരു 100 സർട്ടിഫിക്കറ്റും ഇങ്ങനെ പോയിട്ടുള്ളതായിട്ടുള്ള വിവരമുണ്ട്. അങ്ങനെ ഏതാണ്ട് 154 എന്നൊരു കണക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴെന്തായാലും സർവകലാശാല പരിശോധിക്കുന്ന ഈ 54 സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകളെ കുറിച്ചാണ്. അതായത് ഹോളോഗ്രാം അടക്കമുള്ള സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകളാണ് ഉള്ളത്. ഇതൊരു സെഷനിൽ നിന്നാണ് ഈ 54 കാണാതായിട്ടുള്ളത്. ഇത് എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സർവകലാശാല വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ പോലീസിൽ കേസ് കൊടുക്കേണ്ട ഒരു വിഷയമായി ഇതിനകം മാറിയിട്ടുണ്ട്. പക്ഷേ സർവകലാശാല തലത്തിലുള്ള പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ പോലീസിനെ സമീപിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് സർവകലാശാലയുടെ ചുമതലയുള്ള VC CT അരവിന്ദകുമാർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇതുവരെ പുറത്ത് അങ്ങനെ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. എന്തായാലും രജിസ്ട്രാറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, ക്ഷമിക്കണം, പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ 2 ദിവസം മുൻപാണ് 2 സർട്ടിഫിക്കറ്റുകൾ മാത്രം ഒരിടത്ത് കണ്ടെത്തിയത്. സാധാരണ 500 എണ്ണമാണ് ഒരു കെട്ടിലുണ്ടാകുക. ഇങ്ങനെ കണ്ടെത്തിയതിൽ സംശയം തോന്നുകയും മറ്റൊരു രജിസ്റ്റർ കാണാതാവുന്നത് തപ്പി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രത്തോളം സർട്ടിഫിക്കറ്റുകൾ മിസ്സായിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. എന്തായാലും ഗുരുതരമായ വിഷയമാണ്. ഇതിലിനി വിദ്യാർത്ഥികളുടെ പേരും ഒപ്പം തന്നെ VC ഒപ്പും മാത്രം മതി ഈ സർട്ടിഫിക്കറ്റ് പൂർണ്ണമായി കിട്ടാൻ. നമുക്കറിയാം സമീപകാല വാർത്തകളിലെല്ലാം സർവത്ര വ്യാജമെന്ന് ഉള്ള പ്രചരണവും അല്ലെങ്കിൽ വസ്തുതകളും പുറത്തു വരുന്നതിനിടെയാണ് ഇത്രത്തോളം ബിരുദ സർട്ടിഫിക്കറ്റുകൾ കാണാതായി എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഗൗരവമുള്ള വിഷയമാണ്. ഇനി എങ്ങനെ ഇത് ആര് കൊണ്ടുപോയി, ഇത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ കണ്ടെത്താൻ എത്രത്തോളം സർവകലാശാല തയ്യാറാകും തുനിയും എന്നൊക്കെ തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും നിലവിൽ ഇത് സർവകലാശാല തല അന്വേഷണത്തിലാണ് ഉള്ളത്. രഞ്ജിത്ത്, ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവച്ചു. നിഖിൽ തോമസ് വിവാദത്തിൽ SFIക്കെതിരെ വിമർശനവുമായി CPI മുഖപത്രം. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണം. നിഖിൽ പഠിച്ച കോളേജിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു. അതേ കാലയളവിൽ മറ്റൊരിടത്ത് പഠിച്ച് പാസ്സായെന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. MSM കോളേജിലാണ് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. അത് കണ്ടെത്താനാകാതെ പോകുന്നത് ഗുരുതര വീഴ്ചയാണ്. സമഗ്രാധിപത്യത്തിന് ഏത് കുൽസിത മാർഗവും സ്വീകരിക്കാമെന്ന സ്വയം ബോധ്യം പല ക്യാമ്പസുകളിലും നിലവിലുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും ജനയുഗം മുഖപ്രസംഗത്തിൽ വിമർശിക്കും. ഇടവേള